ആറാം ക്ലാസ് ഗണിതത്തിലെ ഒമ്പതാമത്തെ പാഠം നൂറിലെത്ര, അതിലെ 192-ാമത്തെ പേജിലെ മാറുന്ന ശതമാനം എന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാല് ചോദ്യത്തരവും ആണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഇപ്പം മാറുന്ന ശതമാനം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, 20% വിലക്കിഴിവ് നൽകുന്ന ഒരു കടയിൽ നിന്ന് രവി 400 രൂപ വിലയുള്ള ഒരു ഷർട്ട് വാങ്ങി, എത്ര രൂപ കൊടുക്കണം? 400 രൂപ വിലയുണ്ട്, 20% പൈസ എന്ത് ചെയ്താൽ മതി, കുറച്ച് കൊടുത്താൽ മതി. ഇപ്പം നമുക്കിവിടെ നോക്കാം 400 ൻ്റെ 20% എത്രയാണ്, ഭാഗം കുറച്ച് നൽകിയാൽ മതി. ഇപ്പം 400 ൻ്റെ 20% വെച്ചാൽ 400 × 20/100 80 രൂപ, 00 പൊട്ടിക്കഴിഞ്ഞാൽ 248 80 രൂപ. അപ്പോൾ കൊടുക്കേണ്ടത് 400-ൽ നിന്ന് 80 രൂപ കുറച്ച് 320 രൂപ കൊടുത്താൽ മതി. ഇത് മറ്റൊരു രീതിയിലും കണക്കാക്കാം. ഇപ്പം 400 ൻ്റെ 20% വിലക്കുറവാണ്. അപ്പം നമ്മൾ 20% വിലക്കുറവാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എത്ര ശതമാനം കൊടുത്താൽ മതി? അപ്പം 400 ൻ്റെ 80% കൊടുത്താൽ മതി. അപ്പം 400 ൻ്റെ 80% എന്ന് വെച്ചാൽ 400 × 80/100 400 ൻ്റെ 80% കൊടുത്താൽ മതി, 20% അവർക്ക് പൈസ വേണ്ട. അപ്പം 400 ൻ്റെ 80% വെച്ചാൽ 400 × 80 00 വെട്ടി 4 8 32 പിന്നീട് 320 രൂപ, അത് 320 രൂപ. ഇങ്ങനെ ചെയ്താലും 320. അപ്പോൾ ഇതാണ് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റും, ഷോർട്ട് കട്ടാണ്. മറ്റൊരു കണക്ക് നോക്കാം. ഇവിടെ ഒരു സ്കൂളിൽ കഴിഞ്ഞ വർഷം 800 കുട്ടികളുണ്ടായിരുന്നു. ഈ വർഷം കുട്ടികളുടെ എണ്ണം 12% കൂടി. ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? കൂടിയത് 800 ൻ്റെ 12%. അപ്പോൾ 800 × 12/100 100 ൻ്റെ 0 800 ൻ്റെ 0 വെട്ടി 8 × 12 96 കുട്ടികളാണ് കൂടിയത്. ഇനി ഇപ്പോൾ ഉള്ള കുട്ടികളുടെ എണ്ണം കണക്കാക്കാമല്ലോ. അപ്പം 96, കഴിഞ്ഞ വർഷം 800, അപ്പം എത്രയാ, 800 കുട്ടികളും 96 കുട്ടികളും കൂടി 896 കുട്ടികളായി അല്ലേ. ഇത് മറ്റൊരു രീതിയിൽ ചെയ്യാം. 800 കുട്ടികൾ 800 × 12% എന്ന് വെച്ചാൽ 800 × 1 + 800 പുറത്തെടുത്തു. ഇപ്പോൾ പുറത്തെടുത്ത് കഴിയുമ്പം 1 + 12/100 ഇപ്പം എത്ര വരുന്നത്, 800 × 112/100 896 എന്ന് കിട്ടി. അപ്പം 112/100 മടങ്ങ് എന്നതിനെ 112% എന്ന് കണക്കാക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ട് കട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതി എന്ന് വെച്ചാൽ 800 കുട്ടികൾ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ശതമാനമാണ് കൂടിയത്, 12% കൂടി. അപ്പോൾ ഓൾറെഡി 100% കുട്ടികളുണ്ടാവും, അതായത് 800 കുട്ടികളുണ്ടാവും, അതിൻ്റെ കൂടെ 12% കൂടി കൂടി. അപ്പം 100 ഉം 12 112% ഒട്ടാകെ ഇൻറ്റു ബൈ 100 00 8 00 8 2 8 16 6 6 1 1 8 8 1 9 1 8 8 കണ്ടോ, 896 കുട്ടികൾ. അപ്പോൾ 800 ഉം 12% കൂടി 96ഉം. അപ്പോൾ 800 കുട്ടികളും 96 കുട്ടികളും 896, അത് ലോങ് പ്രോസസ്സാണ്. ഇവിടെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആ ഒരു ഉത്തരം കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു കമ്പനിയിലെ സൈക്കിളിന് കഴിഞ്ഞ മാസം 3400 രൂപ വിലയായിരുന്നു, 3400 രൂപ വിലയായിരുന്നു. ഈ മാസം വില 15% കുറഞ്ഞു, പുതിയ വില എന്താണ്? അപ്പം അവർ 100% വില എന്ന് പറയുന്നത് 3400 ആണ്. ഇപ്പം അവർക്ക് 15% വില വേണ്ട, ബാക്കി ശതമാനം വില കിട്ടിയാൽ മതി. ബാക്കി ശതമാനം വില എന്ന് വെച്ചാൽ എത്രയാണ്, 100-ൽ നിന്ന് 15 കുറയ്ക്കുക. അപ്പോൾ 85% പൈസ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ പുതിയ വില എന്താണ്? അപ്പോൾ നമുക്കിവിടെ ചെയ്യാം, പുതിയ സൈക്കിളിൻ്റെ വില എന്ന് പറയുന്നത് അവർക്ക് എത്ര ശതമാനം കിട്ടിയാൽ മതി. ഇപ്പം 100 ശതമാനത്തിൽ നിന്നും 15% പൈസ അവർക്ക് വേണ്ട,
അപ്പം 100 നിന്നും 15 കുറയ്ക്കുക, 5 85. അപ്പോൾ 85% വില കൊടുത്താൽ മതി. അപ്പോൾ 85% ഇൻറ്റു 3400 ഈ വില അവർ ആവശ്യപ്പെടുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ എത്രയാണ്, 85% 85/100 ഇൻറ്റു 3400. 0 0 0 0 വെട്ടി നമുക്കിനി 85നെ 34 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 85 × 34 4 20 2 4 32 34 5 15 2 6 1 3 24 1 25 0 5 4 9 5 3 8 2 ഈ മാസം 2890 രൂപ കൊടുത്താൽ ആ പഴയ സൈക്കിൾ കിട്ടും. കഴിഞ്ഞ മാസം വരെ 3400 രൂപ, കഴിഞ്ഞ മാസം വരെ 3400 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സൈക്കിൾ ഈ മാസം 2890 രൂപയ്ക്ക് കൊടുക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ രണ്ടാമത്തെ കണക്കെന്താ നോക്കാം. ഒരു വാച്ചിൻ്റെ വില 3650 രൂപയാണ്. ഇതിൻ്റെ 20% വില കുറച്ച് വിൽക്കുന്നു. ഇത് വാങ്ങാൻ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ വാച്ചിൻ്റെ പുതിയ വില എത്രയാണ്? അപ്പം വാച്ചിൻ്റെ പുതിയ വില 3650 രൂപയാണ്. ഇതിൻ്റെ 20% വില കുറച്ച് കൊടുക്കുന്നു. അപ്പോൾ 20% വില അവർക്ക് വേണ്ട. അപ്പം 100ൽ നിന്നും 20 കുറയ്ക്കുക. 0 10 2 8 ഇപ്പോൾ അവർക്ക് 80% പൈസ കിട്ടിയാൽ വാച്ച് തരും. അപ്പം 3650 80%, 80% ഇൻറ്റു 3680. അപ്പം 80% വെച്ചാൽ 80/100 ഇൻറ്റു 3680. 0 0 0 0 വെട്ടി 368നെ 8 കൊണ്ട് ഗുണിക്കുക. 864 4 6 6 8 48 48 6 54 4 6 5 3 8 24 24 5 29 2944 രൂപ. അപ്പോൾ 3600 രൂപ വിലയുണ്ടായിരുന്ന സാധനമാണ്. 100% വില വെച്ചാൽ 3650 ആണ്. അതിൽ 20% ഡിസ്കൗണ്ട് വില കുറച്ച് കൊടുത്തു. അപ്പോൾ അവർക്ക് 80% വില കിട്ടിയാൽ മതി. അതാണ് 2944 രൂപ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കണക്ക്, ഒരു വർഷം പെയ്ത മഴ, ഈ വർഷം പെയ്ത മഴ കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടി. കഴിഞ്ഞ വർഷം എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, അതിൻ്റെ 20% കൂടുകയാണ് ചെയ്തത് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 230 സെൻറ്റിമീറ്റർ മഴയാണ് പെയ്തത്. ഈ വർഷം എത്ര സെൻറ്റിമീറ്റർ മഴ പെയ്തു? ഈ വർഷം പെയ്ത മഴയുടെ കണക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, 230. ഇപ്പോൾ 230 സെൻറ്റിമീറ്ററും പെയ്തു, അതിനേക്കാളൊരു 20% കൂടി കൂടുതൽ പെയ്തു. അപ്പോൾ കൂടുതലാവുമ്പം 100നോട് നമ്മൾ 20 കൂട്ടുക, എത്രയായി, 120% മഴ പെയ്തു അല്ലേ. കഴിഞ്ഞ വർഷത്തേക്കാൾ 20% കൂടി എന്ന് പറയുമ്പോൾ, 20% കൂടി വെച്ചാൽ സാധാരണയുള്ള ശതമാനത്തെ നമ്മൾ 100% എന്ന് പറയാം. ഇവിടെയല്ല, 100% കുറച്ചു, വില കുറച്ചു. ഇപ്പം 100% കുറച്ചു, ഈ മാസം 15% കുറഞ്ഞു. ഇപ്പം 100% 15% കുറഞ്ഞു. ഇവിടെ പറയുന്നത് 20% കൂടി. അങ്ങനെ പറയുമ്പോൾ 100% 20% കൂട്ടണം. അപ്പം 120%. അപ്പം 120% ഇൻറ്റു എത്രയാണ് മഴ പെയ്തത്, 230 സെൻറ്റിമീറ്റർ. 230 സെൻറ്റിമീറ്റർ. അപ്പം 120/100 ഇൻറ്റു 230. 0 0 0 0 വെട്ടിയാൽ 23 × 12 23 6 2 4 1 3 3 2 2 6 4 3 7 2 276 സെൻറ്റിമീറ്റർ മഴ പെയ്തു. അപ്പോൾ കഴിഞ്ഞ വർഷം 230 സെൻറ്റിമീറ്റർ മഴ പെയ്ത സ്ഥലത്ത് ഈ പ്രാവശ്യം 276 സെൻറ്റിമീറ്റർ മഴ പെയ്തു. അങ്ങനെ നാലാമത്തെ കണക്ക് കൂടി നോക്കാം. കഴിഞ്ഞ വർഷം ഒരാളുടെ വരുമാനം 12,000 രൂപയായിരുന്നു.
ഈ വർഷം വരുമാനം 6% കൂടി അയാളുടെ മാസ വരുമാനത്തിൽ. അപ്പോൾ അയാൾക്ക് 12,000 രൂപയേക്കാളും കൂടുതൽ കിട്ടും. അപ്പോൾ നമ്മൾ 6% കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100-നോട് 6% കൂട്ടുക. അപ്പോൾ എത്രയായി? 106% കൂ ആണ് ഇപ്പോഴത്തെ വരുമാനം. അപ്പോൾ ഇപ്പോൾ അയാളുടെ മാസ വരുമാനം എത്ര എന്നാണ്? ഇപ്പോഴത്തെ മാസ വരുമാനം, ഇപ്പോഴത്തെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% നിന്ന് കൂടി 106% 106% × 12,000. 12,000 അയാളുടെ മാസ വരുമാനം. അപ്പോൾ 6% കൂടി കൂടി എന്ന് പറയുമ്പം 106%. അപ്പോൾ 106% വെച്ചാൽ 106/100 × 12,000. 0 0 പോയി 0 0 പോയി 120 × 106. 120 × 106. 6 0 0 26 12 ശിഷ്ടം വന്ന 6 6 1 7. 0 0 0 02 0 0 1 0. 1 0 0 1 2 2 1 1 1. 0 2 7 2 1. 12,720 രൂപ ഈ മാസത്തെ ശമ്പളമായിട്ട് അദ്ദേഹത്തിന് കിട്ടും. ഇപ്പം നോക്കുക, കഴിഞ്ഞ മാസം വരെ 12,000 മേടിച്ചിരുന്ന ഒരാൾക്ക് ഈ മാസം 12,760 രൂപ ശമ്പളമാകും 6% കൂടി എന്ന് പറയുമ്പം. അപ്പം 6% കൂടി എന്ന് പറയുമ്പം 100-നോട് 6 കൂട്ടുക 106%. അപ്പോൾ അയാളുടെ ശമ്പളം 12,720. അതുപോലെ ഈ വർഷം പെയ്ത മഴ 230 230-നോട് 20% കൂടി എന്ന് പറയുമ്പോൾ 100-നോട് 20% കൂട്ടുക 120%. അപ്പം 120% മഴ എന്ന് പറഞ്ഞാൽ 276 സെൻറ്റിമീറ്ററായി. വാച്ചിൻ്റെ പഴയ വില 3,680 അപ്പോൾ 20% വില കുറച്ച് കൊടുത്തു. അപ്പോൾ 20% പൈസ അവർക്ക് വേണ്ട, ബാക്കി 80% പൈസ കിട്ടിയാൽ മതി. ഇപ്പോൾ 100-ൽ നിന്ന് 20 കുറച്ചു, 80%. അപ്പോൾ 80% × 3,680 എന്ന് വെച്ചാൽ എത്രയാണ്? 2,944 രൂപ. അതുപോലെ പുതിയ സൈക്കിളിൻ്റെ വില 15% വിലയാണ് അവർ കുറച്ചത്. ഇപ്പം 100%ത്തിൽ നിന്ന് 15% പൈസ അവർക്ക് വേണ്ട, ബാക്കി 100-ൽ നിന്ന് 15 കുറച്ചാൽ 85% പൈസ കൊടുത്താൽ മതി. അപ്പോൾ 85% × 3,400 എന്ന് പറഞ്ഞാൽ 2,890 രൂപ. അപ്പോൾ നമുക്കിവിടെ ഒരു സ്കൂളിൽ 800 കുട്ടികൾ ഉണ്ടായിരുന്നു. ഈ വർഷം 12% കുട്ടികൾ കൂടി എന്ന് പറഞ്ഞാൽ 112%. അപ്പം 112% 100-ഉം 12% 112% എന്നായി കൂടിയപ്പോൾ. ഇവിടെ 20% വിലക്കിഴിവിൽ ഒരു കടയിൽ രവി 400 രൂപയുടെ ഷർട്ട് വാങ്ങി. 20% കിഴിവാണ്. അപ്പോൾ 20% വെച്ചാൽ 20% പൈസ കൊടുക്കേണ്ട, ബാക്കി എത്ര കൊടുത്താൽ മതി? 80% പൈസ കൊടുത്താൽ മതി. അതാണ് 320. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മാറുന്ന ശതമാനം, നമുക്ക് തരുന്ന ശതമാനം വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നത്. തരുന്ന ശതമാനം കിഴിവാണെങ്കിൽ കുറയ്ക്കുകയും കൂടുതലാണെങ്കിൽ 100-നോട് കൂട്ടുകയും ചെയ്യുന്നു. വില കിഴിവ് കുറയ്ക്കുക ചെയ്യുകയാണെങ്കിൽ 100-ൽ നിന്നും ആ ശതമാനം കുറയ്ക്കുന്നു. വില കൂട്ടുകയാണെങ്കിൽ 100-നോട് ആ ശതമാനം കൂട്ടുന്നു. ആ രീതിയിലാണ് മാറുന്ന ശതമാനം എന്ന കണക്ക് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.